Savin Sangeetha Rocks and a Pudir video laki, Elavarkum Swagadam. Upper in the video, number Pare Sadrangal Vegetla Korcha craft, bottles of Vegetla craftum, Pinna the Lengin and plants, a Lengil flowers set in the Manakarnica Bona. Upper video conditon in a Kistapeda Angil, Likea, Pinna the Villa Petan Rodeshangal, Ade Poltena, Abiprangla Karika. Pinna Namade channel, subscribe via the Aringlum Karnan and Dengi, only subscribe in it. Upper Namuka, video Vandalo. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് എനിക്ക് നമ്മുട ഈ ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ അത്ര നന്നായിട്ട് അറിയില്ല അപ്പം ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ദാ ഈ കാണുന്നില്ലേ ഇതുപോലത്തെ കുഞ്ഞു ദൈവങ്ങളുടെ സ്റ്റാച്യു ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വാങ്ങി കൊണ്ട് വെക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് പെയിന്റ് ആണ് ട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനാമൽ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത് റെഡും യെല്ലോയും കൂട മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഈ ബോട്ടിലിനെ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാച്യൂനെ ഇതിന്റെ മുകളിൽ ആദ്യം ഒട്ടിച്ച് കൊടുക്കുക അത് ഉണങ്ങിയതിനു ശേഷം നമുക്ക് പെയിന്റ് അടിച്ച് കൊടുക്കാം ട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം ഇപ്പോ ഞാൻ ഒരു ഓറഞ്ച് ഷേഡ് ആണ് ഇതിന്റെ മുകളിൽ അടിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെയിന്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൽ ഉണ്ടാവുക അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പ്ലാന്റും കൂടി നട്ട് വെച്ചിട്ടുണ്ട് ട്ടോ ഒരു മണി പ്ലാന്റ് ആണ് പിന്നെ ഇത് കുറച്ച് വെള്ളത്തിലാണ് ട്ടോ നട്ടിരിക്കുന്നത് കാരണം ബോട്ടിൽ ഈ ഒരു ഷേപ്പിൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ പെയിന്റ് അടിച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് ഇത് ന്യൂട്രല്ലയുടെ ബോട്ടിലാണ് ട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പ്ലാന്റ് നടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പെപ്പറോമിയ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ട്ടോ അപ്പം ഇത് ഇതേപോലെ തന്നെ വരുന്നതാണ് അപ്പം ഇത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാ ഈ കാണുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്പടം കുത്തിയെടുക്കുന്ന കോലുണ്ടല്ലോ അത് ചൂടാക്കിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലൊരു പ്ലാന്റ് നടാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കല്ല് ഇറക്കി വെക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാനൊരു സെറാമിക്കിൻ്റെ ഒരു ലേഡിയുടെ സ്റ്റാച്യു വെക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വെയിറ്റുള്ളൊരു സ്റ്റാച്യു ആണ് അപ്പോൾ അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇതിനകത്ത് വെയിറ്റുള്ളൊരു കല്ല് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണ് പിന്നെ ചകിരിച്ചോറ് പിന്നെ സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ടുള്ള വളമാണ് അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു മിശ്രിതമാണിത് അപ്പോൾ അതാണ് നമ്മൾ ആ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്റ്റാച്യു വെക്കുന്നുണ്ട് അപ്പോൾ അതിനെ ആദ്യമേ ഫിക്സ് ചെയ്യാം അതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാച്യു അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ പ്ലാന്റൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല രസമല്ലേ ഇത് കാണാൻ അപ്പോൾ നമ്മൾ അടിയിൽ ആ കല്ലിട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും ഇനി അടുത്തതും ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെയുള്ള ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോട്ടിലിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്ലവർ ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചതാണ് ഇത് ശരിക്കും ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ മാഗ്നറ്റ് പൊട്ടിപ്പോയി അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആദ്യം നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലവർ നമ്മളിതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിലിനെ നല്ല റെഡ് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെക്സ് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്ലവറിനെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബോട്ടിൽ ഇതാ സെറ്റായിട്ടുണ്ട് അപ്പം ഇതിന് ഞാനൊരു ടാഗും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടി വെച്ചിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും കോട്ട്സ് എഴുതാം അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഫ്രഷ് റോസസ് ആണ് ഇട്ട് വെച്ചിരിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളെടുത്തുള്ള എന്തെങ്കിലും ചെടികളോ മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇതൊരു പുല്ലാണ് ഇതും ആർട്ടിഫിഷ്യൽ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മൾ മാഗിയുടെ കൂടെ നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു ബൗളാണ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു പ്ലാന്റ് നടാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ നടുന്നത് ഇത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി പോലത്തെ ഒരു വള്ളിച്ചെടിയാണ് ഒരു പേർപ്പിൾ ലീഫൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അതാണിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നട്ടു കൊടുക്കുന്നത്
ഇതിലേക്ക് സവിൻ്റെ ഒരു ടോയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി വീടും അതിൻ്റെ കൂടെ ഒരു ഡോഗും കൂടി നിൽക്കുന്ന ഒരു ടോയാണ്. പിന്നെ കുറച്ച് കല്ലും കൂടിയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്ററും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെടുത്തുള്ളത് ഒരു സെറാമിക് കപ്പാണ്. ഇതൊരു പഴയ കപ്പാണ് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ നല്ലൊരു ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിച്ചെടുത്തു. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു കളറാണ് കേട്ടോ. നമ്മുടെ എനാമൽ പെയിൻറ്റിൽ വരുന്നത് തന്നെയാണ്. നല്ല രസമുണ്ട് ഈ ഒരു ബ്ലൂവിന്. അപ്പോൾ ഞാൻ ഇതാ ഇത് പെയിൻ്റ് അടിച്ചു. ഇത് ഉണങ്ങി ഇനി ഇതിലേക്ക് ഞാനൊരു പ്ലാന്റ് നടുകയാണ്. ഇത് പെപ്രോമിയയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ നമ്മൾ മേടിക്കുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ബ്ലൂ കളർ തന്നെയാണ്. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ നമ്മുടെ ഒരു റിബൺ പ്ലാന്റാണ് നട്ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂ കളറുള്ള രണ്ട് പ്ലാന്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കാണുന്നൊരു ബോട്ടിൽ നമ്മളുടെ ഡാബർ ഹണിയുടെ ബോട്ടിലാണ് കേട്ടോ. ഇത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് ഞാനൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ദൈവത്തിൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇത് കൃഷ്ണനും രാധയുമാണ്. അപ്പം നേരത്തെ നമ്മൾ സെയിം കളറാണ് കൊടുത്തിരുന്നത് ബോട്ടിലിന്. അപ്പോൾ ഇത് രണ്ട് കളറായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ചൂടി വെച്ചിട്ട് കയറ് കൊണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിൽ നമുക്കിങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ മണി പ്ലാന്റോ, അല്ലെങ്കിൽ നമ്മുടെ സോങ് ഓഫ് ഇന്ത്യ, അങ്ങനെ വെള്ളത്തിൽ വളരുന്ന ഏത് ചെടികൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.